വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മദർ ആൻഡ് ചൈൽഡ് വേൾഡ് ജേണി എന്ന് പറഞ്ഞ നമ്മുടെ സ്വന്തം ഫാമിലിയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. IVF ചെയ്യാനായിട്ട് നിങ്ങൾ പോകുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഒരു ഡൗട്ടായിരിക്കും, ഇത്രയും കോസ്റ്റ്ലി ആയ ട്രീറ്റ്മെൻറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ ഇതിന് 100% സക്സസ് ഉണ്ടോ എന്ന്. IVFലൂടെ കുഞ്ഞിനെ ലഭിക്കുമോ, ഇനിയും സക്സസ് ആയില്ല എങ്കിൽ മുടക്കിയ പൈസയൊക്കെ എങ്ങനെ തിരിച്ചു പിടിക്കാം, അതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അങ്ങനെ സാധിക്കുമോ, ഇങ്ങനെയുള്ള ഒരുപാട് ഡൗട്ട്സ് നിങ്ങൾക്കും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ തുടർന്ന് കണ്ടു നോക്കുക. അതുമാത്രമല്ല, IVF സക്സസ് ആക്കാനായിട്ട് കപ്പിൾസിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതുകൂടി നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തുടർന്ന് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടിന്യൂ കണ്ടു നോക്കുക. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങളിൽ ആരെങ്കിലും നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജെനി. നിങ്ങൾ നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്തിരിക്കുന്ന വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് എങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തുള്ള കുട്ടി ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനായിട്ട് നിങ്ങൾ ആരും മറക്കരുത്. അപ്പോൾ ഒട്ടും തന്നെ ഡിലേ ഇല്ലാതെ വേഗം നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. IVFന്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് IVFന്റെ സക്സസ് റേറ്റ് എന്ന് പറയുന്നത് 20% മാത്രമായിരുന്നു. പക്ഷേ സയൻസ് വളരുന്നതിൻ്റെ അനുസരിച്ച് ഇപ്പോൾ IVFന്റെ സക്സസ് റേറ്റ് 100% ആയിട്ടില്ല എങ്കിൽ പോലും IVFന്റെ സക്സസ് റേറ്റ് ഒരുപാട് ഉയർന്നു കഴിഞ്ഞു. IVF തീർത്തും ഒരു സയൻറ്റിഫിക് പ്രോസസ്സാണ്, ഒരുപാട് സ്റ്റെപ്സ് അതിൽ ഇൻവോൾവ് ആണ്. മുഴുവൻ വേൾഡിൽ ഒരു IVF സെൻറ്റർ പോലും 100% ഗ്യാരണ്ടിയോടെ IVF ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യില്ല. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഫീമെയിൽ ഏജ് കുറവാണെങ്കിൽ IVFന്റെ സക്സസ് റേറ്റ് തീർച്ചയായിട്ടും കൂടുതലാണ്. ഒരുപാട് ഏജ്ഡ് ആണ് ഫീമെയിൽസ് എങ്കിൽ IVF സക്സസ് റേറ്റ് കുറവ് ഏജുള്ള ഫീമെയിൽസിനെ അപേക്ഷിച്ച് കുറച്ച് കുറവാണ്. കാരണം അവരുടെ എക്സിൻ്റെ ക്വാളിറ്റി അത്ര നല്ലതല്ലായിരിക്കും. അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ ഏജും IVFന്റെ സക്സസ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. നെക്സ്റ്റ് കാരണം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും മെറ്റാബോളിക് ഡിസീസ് ഉണ്ടെങ്കിൽ, എന്ന് പറഞ്ഞാൽ തൈറോയിഡ്, ഡയബറ്റീസ്, വെയിറ്റ് കൂടുതലാണെങ്കിൽ ഒക്കെ IVFന്റെ സക്സസ് കുറച്ചൊക്കെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടെങ്കിലോ തൈറോയിഡ് ഉണ്ടെങ്കിലോ BP ഉണ്ടെങ്കിലോ ഒക്കെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കറക്റ്റായി എടുത്ത് അസുഖത്തെ ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്തേണ്ടത് IVFന്റെ സക്സസ് കൂട്ടാനായിട്ട് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ വെയിറ്റ് കൂടുതൽ ആണെങ്കിൽ കറക്റ്റ് വെയിറ്റ് ആക്കാൻ നിങ്ങൾ ട്രൈ ചെയ്യുക. BMI അനുസരിച്ചാണ് വെയിറ്റ് കറക്റ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ ആഗ്രഹമുള്ളവർ IVF പ്ലേലിസ്റ്റിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങളുടെ യൂട്രസിൽ പോളിപ്പ് ഉണ്ടെങ്കിലോ TBയുടെ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിലോ യൂട്രസിൻ്റെ ഷേപ്പ് കറക്റ്റ് അല്ല എങ്കിലോ ഒക്കെ IVFന്റെ സക്സസ് കുറയാൻ സാധ്യതയുണ്ട്. യൂട്രസ് എന്ന് പറയുന്നത് IVFന്റെ സക്സസ് കൂട്ടുന്ന ഒരു വലിയ ഘടകം തന്നെയാണ്. യൂട്രസ് കറക്റ്റ് ആയിരിക്കണം ഇംപ്ലാന്റേഷൻ കറക്റ്റായിട്ട് നടക്കാനായിട്ട്. എൻഡോമെട്രിയോസിസ് ഉണ്ടെങ്കിലോ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലോ ഒക്കെ IVFന്റെ സക്സസ്സിനെ അതൊക്കെ കാര്യമായി ബാധിക്കും. പിന്നെ സ്റ്റഡീസിൽ പറയുന്നത്, നേരത്തെ ഒരു കുഞ്ഞുണ്ട്, അവർക്ക് സെക്കൻഡ് ബേബിക്കായിട്ടാണ് അവർ IVF ചെയ്യിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും IVFന്റെ സക്സസ് കൂടുതലായിരിക്കും. എൻഡോമെട്രിയോസിസ് ഉണ്ടെങ്കിലോ പോളിപ്പ് ഉണ്ടെങ്കിലോ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലോ അതൊക്കെ ട്രീറ്റ് ചെയ്തതിന് ശേഷം IVF ചെയ്യിക്കുകയാണെങ്കിൽ ഓഫ് കോഴ്സ് IVFന്റെ സക്സസ് റേറ്റ് കൂടും. ഇനിയും നമുക്ക് IVF സക്സസ് ആകാനായിട്ട് കപ്പിൾസ് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. IVF ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ടും IVF ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിലും എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ടും ഒക്കെ മൈൻഡ് നന്നായിട്ട് റിഫ്രഷ് ആക്കി വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. IVF ചെയ്യുന്നതിന് മുമ്പായിട്ടുള്ള എല്ലാ പ്രിപ്പറേഷൻസും കറക്റ്റായി ചെയ്യുക. ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ നേരത്തെ ഡെഡിക്കേറ്റഡ് വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ ആഗ്രഹമുള്ളവർക്ക് വേണമെങ്കിൽ IVF പ്ലേലിസ്റ്റിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. IVF ട്രീറ്റ്മെൻറ്റ് സക്സസ് ആകാനായിട്ട് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് വരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. വെയിറ്റ് കറക്റ്റ് അല്ല എങ്കിൽ വെയിറ്റ് കറക്റ്റാക്കി വയ്ക്കാൻ ശ്രമിക്കുക. ഡയറ്റിൽ ന്യൂട്രീഷ്യസ് വാല്യൂ അടങ്ങിയ ഫുഡ് ഇൻക്ലൂഡ് ചെയ്യാൻ പ്രത്യേകം ശ്രമിക്കുക. ഇത് സ്ത്രീകൾ മാത്രമല്ല മെയിൽസും കൂടി ചെയ്യുക. കാരണം IVF സക്സസ് ആകാനായിട്ട് ഫീമെയിൽസ് മാത്രം ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് വരുത്തിയാൽ പോരാ, രണ്ടുപേരും കൂടി ചെയ്യണം. ഒരു പക്ഷേ നിങ്ങളുടെ സ്ലീപ്പിംഗ് പാറ്റേൺ കറക്റ്റ് അല്ല എങ്കിൽ കറക്റ്റാക്കി വെക്കാൻ പ്രത്യേകം ശ്രമിക്കുക. ഞാൻ നേരത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, IVF സക്സസ് ആകാനായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ഫാക്ടർ തന്നെയാണ് നിങ്ങളുടെ സ്ലീപ്പിംഗ് പാറ്റേൺ. നന്നായിട്ട് ഉറങ്ങേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്.
ഡയറ്റിൽ നിങ്ങൾ എത്ര കോൺസെൻട്രേഷൻ ചെയ്യുന്നു അത്രയും തന്നെ നിങ്ങളുടെ സ്ലീപ്പിംഗ് പാറ്റേണിൽ കൂടി നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. എക്സസൈസ് ചെയ്യാമോ എന്ന് ഒരുപാട് പേരുടെ ഒരു ഡൗട്ടാണ്. എക്സസൈസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ വെയിറ്റും കറക്റ്റ് ആകും, അത് മാത്രമല്ല ഹോർമോൺസും ഇംപ്രൂവ് ആകും. നിങ്ങൾക്ക് എന്തെങ്കിലും മെറ്റാബോളിക് ഡിസോർഡർ ഉണ്ടെങ്കിൽ ഡയബറ്റീസ് പോലത്തെ അതൊക്കെ കൺട്രോളിൽ വെക്കേണ്ടത് അത്യാവശ്യമാണ്. തൈറോയ്ഡ് ഉണ്ടെങ്കിൽ അതും കറക്റ്റ് ആക്കി വെക്കാൻ ശ്രമിക്കുക. ബി പി ഉണ്ടെങ്കിലോ കൊളസ്ട്രോൾ ഉണ്ടെങ്കിലോ ഒക്കെ മെഡിസിൻ എടുത്ത് അതൊക്കെ നിയന്ത്രിച്ച് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതൊക്കെ IVF സക്സസിനായിട്ട് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇതിൻ്റെയൊക്കെ പുറമെ നിങ്ങൾ ടെൻഷൻ ഇല്ലാതെ സ്ട്രെസ് ഫ്രീ ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കാൻ പ്രത്യേകം ശ്രമിക്കുക. ഡെയിലി നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ്. IVF പ്രോസസ്സിനായിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ പോസിറ്റീവായിട്ട് വയ്ക്കാൻ എപ്പോഴും ശ്രമിക്കുക. അത് IVF സക്സസ്സിന് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ഫാക്ടർ തന്നെയാണ്. സ്പേം ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ടോ എഗ് ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ടോ നിങ്ങൾക്ക് സപ്ലിമെൻറ്റ്സ് തന്നിട്ടുണ്ട് എങ്കിൽ, അത് മാത്രമല്ല വേറെ ഏതെങ്കിലുമൊക്കെ സപ്ലിമെൻറ്റ്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എങ്കിൽ അതെല്ലാം കറക്റ്റായിട്ട് എടുക്കാൻ പ്രത്യേകം ശ്രമിക്കുക. ഇതൊക്കെ ചെയ്തതിന് ശേഷം IVF പ്രോസസ്സ് ഒരു പോസിറ്റീവ് അപ്രോച്ചോടെ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും. IVF സക്സസ് തീർച്ചയായിട്ടും കൂടും. IVF ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഫെയിൽ ആയിട്ടുണ്ട് എങ്കിൽ പോലും സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് IVF ഒക്കെ ചെയ്യിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും സക്സസ് കിട്ടും. ആദ്യത്തെ IVF ചെയ്യിപ്പിക്കുമ്പോൾ എഗ് പിക്കപ്പ് ഒക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരുപാട് ഗുഡ് ക്വാളിറ്റി എഗ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ സ്പേമുമായിട്ട് അതിനെ കമ്പൈൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഗുഡ് ക്വാളിറ്റി എംബ്രിയോ സ്പേം ആയിട്ടുണ്ട് എങ്കിൽ എല്ലാവരും IVF അതിനാണ് ശ്രമിക്കുന്നത്. നിങ്ങൾക്കും അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ആദ്യത്തെ IVF സൈക്കിളിൽ യൂസ് ചെയ്തതിന് ശേഷം ബാക്കി ഫ്രീസ് ചെയ്യിപ്പിക്കുക. പിന്നീട് നിങ്ങൾക്ക് ലോ കോസ്റ്റിൽ സെക്കൻഡോ തേർഡോ സൈക്കിൾ IVF ചെയ്യിപ്പിക്കാവുന്നതാണ്. ഡെഫിനറ്റ്ലി അതിൽ സക്സസ് റേറ്റ് കൂടും. കാരണം ഫ്രോസൺ എംബ്രിയോ ട്രാൻസ്ഫറിനാണ് ഫ്രഷ് എംബ്രിയോ ട്രാൻസ്ഫറിനെക്കാട്ടിലും ഒരുപടിയെങ്കിലും സക്സസ് റേറ്റ് കൂടുതലുള്ളത്. അപ്പോൾ അതിനെപ്പറ്റിയും ഡീറ്റെയിൽഡ് ആയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ ഓൾറെഡി ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻഡ് സ്ക്രീനിലും ഐ ബട്ടണിലും ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങൾ ആ വീഡിയോ കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഈ എല്ലാ ടിപ്സും നിങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് IVF സക്സസ് ആകും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് പോസിറ്റീവ് മൈൻഡോടെ ട്രീറ്റ്മെൻറ്റിനെ അപ്രോച്ച് ചെയ്യുക, ട്രീറ്റ്മെൻറ് ചെയ്യിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കും IVF സക്സസ് ആകും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ റിലേറ്റഡോ വേറെ ഏതെങ്കിലും ഒരു ടോപ്പിക് റിലേറ്റഡോ ഇനിയും നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ മറ്റ് കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. പേഴ്സണലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലോ എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിലോ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെയോ FB പേജിലൂടെയോ മെയിലിലൂടെയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. എല്ലാ പ്ലാറ്റ്ഫോമിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ ലഭിക്കുന്നതായിരിക്കും. പിന്നെ എന്ന് ഞാൻ പറയുന്നത് പോലെ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോസിനൊക്കെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് റെഗുലർ അപ്ഡേറ്റ്സിനായിട്ട് ബെലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനായിട്ട് നിങ്ങൾ ആരും മറക്കരുത്. എന്നാൽ മാത്രമാണ് നമ്മൾ ഡെയിലി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഇനിയും അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺ. ഇറ്റ്സ് മീ ജെനി സൈനിങ് ഓഫ്. ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു.